ശബരിമല സന്നിധാനത്തെ മാലിന്യ സംസ്കരണം ഫലപ്രദമാകുന്നില്ല. കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് എത്തേണ്ട മലിനജലം തുറസായ സ്ഥലങ്ങളിലേക്കാണ് ഒഴുക്കിവിടുന്നത്. പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങളും കൃത്യമായി നീക്കം ചെയ്യുന്നില്ല. ദിവസേന ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് ഭക്ഷണമൊരുക്കുന്ന അന്നദാന മണ്ഡപത്തിന്റെ പിറകുവശമാണിത്. ഇവിടെ നിന്നുള്ള മലിനജലം സന്നിധാനത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് എത്തുന്നുവെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. എന്നാൽ പകർച്ചവ്യാധി ഭീഷണി പോലും വകവയ്ക്കാതെ തുറസായ സ്ഥലത്തേക്ക് ഒഴുക്കിവിടുകയാണ്. പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങളുടെ കാര്യവും വ്യത്യസ്തമല്ല. ഇലക്ട്രോണിക് മാലിന്യങ്ങളും ഇരുമ്പ് മാലിന്യങ്ങളും സന്നിധാനത്ത് പല ഭാഗങ്ങളിലായി തള്ളിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം ഇങ്ങനെ. എല്ലാ വർഷവും ലേലം ചെയ്ത് കൊടുക്കും. അപ്പം ആ ലേലം ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് അവർ പൂർണ്ണമായും ഇവിടുന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ അങ്ങനെ മാത്രമേ ചെയ്യാൻ കഴിയത്തു. അപ്പോൾ ലേലം ഏറ്റെടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ തൂക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരിടത്ത് ഇത് ഡംപ് ചെയ്ത ശേഷം അവിടെ നിന്ന് തൂക്കി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ വരുന്നുണ്ട്. പുണ്യം പൂങ്കാവനമടക്കം പദ്ധതികൾ അനേകമുണ്ടെങ്കിലും സന്നിധാനത്തെ മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടപ്പാക്കാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ് സന്നിധാനം.